കാണാൻ കഴിയുക. തീർച്ചയായും അത് തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള മറ്റു മാർഗങ്ങൾ നമുക്ക് ഈ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി, വരുമാനം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള മറ്റു മാർഗങ്ങളെ അവലംബിക്കാൻ കഴിയും. ടാക്സ് പിരിവ് കൃത്യമായ രീതിയിൽ തന്നെ നടത്തിയാൽ ഇതിനൊരു പരിധിവരെ പരിഹാരമാകുമെന്നുള്ള വിമർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ശ്രീ ആയൂർ ബിജു, ഇത്തരത്തിൽ മദ്യവിമുക്തി അല്ലെങ്കിൽ മദ്യവർജനത്തിലൂടെയാണ് ആ ഒരു നയമാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. ആ ഒരു മദ്യവർജനത്തിലൂടെ മാത്രമേ അതിനെ മറികടക്കാൻ കഴിയുകയുള്ളൂ, ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെ മറികടക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു നിലപാട് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ ഔട്ട്ലെറ്റുകൾ വീണ്ടും തുറന്നു കൊടുക്കുന്നു, ഒപ്പം തന്നെ ഇതിന് വലിയ രീതിയിലുള്ള പ്രചാരണം കൊടുക്കുന്ന രീതിക്കുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആദ്യം സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ, അല്ലെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു നിലപാട് കൂടിയല്ലേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? ഒപ്പം തന്നെ ഈ മൂന്ന് പേർ പറഞ്ഞതിനുള്ള മറുപടിയും അങ്ങേക്ക് പറയാം. മൂന്ന് പേരും പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് എതിരെയാണ്, സർക്കാരിനെതിരെയാണ്. താങ്കൾ എനിക്ക് അല്പസമയം അനുവദിച്ചു തരണം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മദ്യത്തിന് വില കൂട്ടി ബാർ ലൈസൻസിന് 30 ലക്ഷം രൂപ 35 ലക്ഷം രൂപയാക്കി മാറ്റി. ഇതൊക്കെയാണല്ലോ, കള്ളിഷാപ്പിന് സ്റ്റാർ പദവി കൊടുത്തു. ഇതൊക്കെയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ബാർ ലൈസൻസിന് നമ്മൾ 30 ലക്ഷം രൂപ 35 ലക്ഷം രൂപയാക്കി മാറ്റി. നിങ്ങൾ ആലോചിക്കണം, മദ്യത്തിന് എത്ര രൂപ വർദ്ധിച്ചു എന്ന്. മദ്യത്തിന് ആനുപാതികമായി വില വർദ്ധിക്കുന്നു, അപ്പൊ അതിന് ലാഭം ഈ പറയുന്ന ബാർ മുതലാളിമാർക്ക് ഉണ്ടാകുന്നു. അതിനകത്തുനിന്ന് ഒരു ചെറിയ ശതമാനം സർക്കാരിലേക്ക് വാങ്ങുന്നു, അത്രമാത്രമേ ഉള്ളൂ. ഇത് ആരെ ബാധിക്കുന്നു? കേരളത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്നില്ല, ഷുക്കു സാഹിബിന്റെ കോൺഗ്രസ് പാർട്ടിയെ ബാധിക്കുന്നില്ല, ഇവിടെ ഇരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടി ഒരു നേതാക്കന്മാരെയും ബാധിക്കുന്നില്ല. ബാർ മുതലാളിമാർ, ചിലപ്പോൾ ഷുക്കു സാഹിബിന്റെ വിഷയം നമ്മുടെ അടൂർ യമുനാബാദിന്റെ മുതലാളിയായ അടൂർ പ്രകാശിനെയും അദ്ദേഹത്തിന്റെ മകളുടെ അമ്മായിയച്ഛനായ നമ്മുടെ ബിജു രമേശിനെയും ബാധിക്കും എന്നുള്ളത് കൊണ്ടാകാം ഇവർക്ക് ഇത്ര ആശങ്ക. അല്ലെങ്കിൽ എന്തിന് കോൺഗ്രസിന് ഇത്ര ആശങ്ക ഉണ്ടാകണം? ഞാൻ ചോദിക്കട്ടെ, ഷുക്കു സാഹിബ് വളരെ വലിയ രീതിയിൽ സംസാരിച്ചല്ലോ. ഷുക്കു സാഹിബ് അല്ലല്ല, ഞാൻ താങ്കൾ സംസാരിച്ചു അല്ലല്ല ഞാൻ താങ്കൾ സംസാരിച്ചു വളരെ വളരെ വിഷമയോടെ കേട്ടിരുന്നവനാണ്. താങ്കൾക്ക് മര്യാദ ഉണ്ടെങ്കിൽ സംസാരിക്കാതിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടിയിരിക്കട്ടെ. അപ്പം ഞാൻ ചോദിച്ചത് ഇവിടെ എന്താണ്, സർക്കാര് മാറിന് 5 ലക്ഷം രൂപ ലൈസൻസ് കൂട്ടി ആർക്ക്? ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബാർ മുതലാളിമാർക്ക്, അതായത് നമ്മുടെ യമുനാബാദിന്റെ മുതലാളി അടൂർ പ്രകാശ്, അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ്, മകളുടെ അമ്മായി അച്ഛൻ ബിജു രമേശ്, ഇവർക്കൊക്കെ ഉള്ളല്ലോ പ്രശ്നം. അല്ല, ഷുക്കു സാഹിബിന് എന്ത് പ്രശ്നം ഉണ്ടോ? അല്ലെങ്കിൽ ആ എബി കുഞ്ഞുമോൻ വിഷയമുണ്ടോ? അജിത് വിഷയമുണ്ടോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും ഒരു പ്രശ്നമില്ല. ബാർ ലൈസൻസ് കൂട്ടിയതിന് നിങ്ങൾ എന്തിന് ഇനി സ്റ്റാർ പദവി കൊടുത്തു? അതൊക്കെ ഒരു സംസ്ഥാനത്തിന്റെ ഭാഗമായി. അതുകൊണ്ട് ആക്ക്, നിങ്ങൾ സംസാരിക്കുന്ന വിഷയം കേരളത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണോ എന്നുള്ളതാണ് ഇന്ന് ഈ ചാനൽ ചർച്ച ചെയ്യുന്നത്. അല്ലല്ലോ, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. കഴിഞ്ഞ ദിവസം ബെവ്കോ മദ്യം വില കുറച്ചു കൊടുത്തു. എന്താണെന്ന് അറിയാമോ? കെട്ടിക്കിടക്കുന്ന മദ്യം, ഉൽപ്പാദിപ്പിച്ച മദ്യം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് മദ്യം വില കുറച്ചു കൊടുത്തു. അതായത് മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞു കേരളത്തില്, ഇല്ല എന്ന് പറയാൻ കോൺഗ്രസിന്റെ പ്രതിനിധിക്കാവുമെങ്കിൽ ഞാൻ ഈ സമയം എന്റെ സമയം താങ്കൾക്ക് തരാം. ഇല്ലല്ലോ, ഇനി താങ്കൾ ചില മൈതാന പ്രശ്നങ്ങൾ പോയി വരാം. താങ്കൾ പറഞ്ഞോളൂ, താങ്കൾ ചില മൈതാന പ്രശ്നങ്ങൾ കേട്ടോ. ഞാനത് രേഖപ്പെടുത്തി. ഞാൻ പറയട്ടെ, ശുദ്ധമായ താങ്കൾക്ക് തട്ടിപ്പ്, താങ്കൾക്ക് അതായത് ഭരണകക്ഷിക്ക് എന്ത് കിട്ടും എന്നുള്ള ചിന്ത, പിന്നെ തകർന്ന ഭരണകൂടം, സാമ്പത്തിക പ്രതിസന്ധി, അവിഹിത മാർഗത്തിലൂടെ സമ്പത്ത് ഉണ്ടാക്കുക, ഇത്രയൊക്കെ കാര്യങ്ങൾ താങ്കൾ എന്താണ് താങ്കൾ പറഞ്ഞത്? ഇതൊരു തെളിവ് താങ്കൾ വെക്കൂ, ചർച്ചയല്ലേ? അതായത്
ബോധമാകട്ടെ. താങ്കൾ എന്താണ് തകർന്ന ഭരണകൂടം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഭരണകൂടം തകർന്നത്? എവിടെ ഭരണകൂടത്തിന്റെ തകർച്ച? താങ്കൾ ചൂണ്ടിക്കാട്ടു. ഞാൻ പണ്ടൊരു ചർച്ചയിൽ താങ്കളോട് പറഞ്ഞിട്ടുണ്ട്, മൈതാന പ്രസംഗമല്ല ഇതൊരു ചർച്ചയാണ്, ഇതൊരു ഡിബേറ്റാണ്. ഈ ഡിബേറ്റിൽ നിങ്ങൾ വിഷയം പറയുമ്പോൾ വ്യക്തത ഉണ്ടാകണം, കൃത്യത ഉണ്ടാകണം, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നതാകണം. ഇനി ഞാൻ താങ്കളിലേക്ക് വരാം. വീണ്ടും വിദേശയാത്ര കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത, ദൂർത്ത ആഡംബരം, ഇതൊക്കെ താങ്കൾ പറഞ്ഞു വെച്ചു സാർ. എന്താണ് ഷുക്കു സാഹിബേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങൾ മൈതാന പ്രസംഗത്തിലല്ല. ഇനി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്ഥാപനങ്ങൾ, അവരുടെ ഔദ്യോഗിക വസതികൾ, അവരുടെ ഓഫീസുകൾ മോടി പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് താങ്കൾ വലിയ കണക്കുകൾ പറഞ്ഞു. താങ്കളുടെ കയ്യിൽ രേഖയുണ്ടെങ്കിൽ താങ്കൾ ഒന്ന് വെക്കൂ. എത്ര രൂപ ഏത് മന്ത്രിയുടെ ഓഫീസ്? കേക്കൂ സാർ, ഏത് മന്ത്രിയുടെ വീട്? അല്ല അല്ല, അങ്ങ് പേരെടുത്ത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങ് പേരെടുത്ത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അല്ല അല്ല, ഷുക്കു സാഹിബേ, ചർച്ച അലമ്പാനാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ ഞാനും ആ തരത്തിൽ പോകും. കേക്കൂ, ഞാൻ താങ്കൾ ചോദിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഉണ്ടാക്കിയ ഉന്നയിച്ച ആരോപണങ്ങൾക്കാണ് മറുപടി പറയുന്നത്. ശ്രീ എ ശുക്കൂർ, അടുത്ത റൗണ്ടിൽ അങ്ങേക്ക് കൃത്യമായ രീതിയിൽ മറുപടി പറയാനുള്ള സമയം അനുവദിക്കാം. ഇപ്പോൾ അദ്ദേഹം പറയട്ടെ. ഒന്നുകിൽ ശുക്കൂറിനോട് സംസാരിക്കാതിരിക്കാം. അങ്ങ് തുടർന്നോളൂ, അങ്ങ് തുടർന്നോളൂ, അങ്ങ് തുടർന്നോളൂ. ശ്രീ ആയുർവേദി തുടരാം. ഇനി ഇവിടെ ഞങ്ങൾ മദ്യത്തിന്റെ ആസക്തി, അല്ലെങ്കിൽ ജനങ്ങളുടെ മദ്യാസക്തി കുറച്ചു കൊണ്ടുവരുന്നത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യമായ വിഷയം. ഇനി ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ, ഹലോ, തുടർന്നോളൂ തുടർന്നോളൂ, പറഞ്ഞോളൂ, കേൾക്കാം കേൾക്കാം. കോൺഗ്രസിന്റെ അംഗത്വവുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ അംഗത്വവുമായി ബന്ധപ്പെട്ട് മദ്യപാനി, പണ്ട് മദ്യപാനികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കരുത് എന്നുണ്ടായിരുന്നു, നിങ്ങൾ മാറ്റിയില്ലേ മദ്യപാനിക്ക് മെമ്പർഷിപ്പ് ആകാമെന്ന്? ഞങ്ങളാണോ മാറ്റിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പറയുന്നു മദ്യപാനികൾക്കും ആകാം. ഞങ്ങളാണോ പറഞ്ഞേ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ഇടതുപക്ഷത്തെ വേട്ടയാടുന്നത്? നിങ്ങൾക്ക് എന്ത് പ്രശ്നം? ഇനി ഞാൻ ഷുക്കു സാഹിബിനെ മാത്രം അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോലല്ലോ, എന്റെ തൊട്ടുമുന്നെ KCPCയുടെ നേതാവ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി, ചാർളി ജോൺ, ചാർളി പോൾ. ഞാൻ ചാർളിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. മദ്യം വേണ്ട എന്ന് പറയുന്നു, ലഹരി പദാർത്ഥങ്ങൾ വേണ്ട എന്ന് പറയുന്നു, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണല്ലോ, നിങ്ങളുടെ പള്ളികളിൽ